നമസ്കാരം. സംഖ്യകളെ ഭാഗ്യമായി കരുതുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട്. സംഖ്യാശാസ്ത്രം എന്നു തന്നെ ഇത് സംബന്ധിച്ച ഒരു ശാഖയാണ്. സാർവത്രികമായി ഭാഗ്യമായി കണക്കാക്കപ്പെടുന്ന ചില സംഖ്യകളുണ്ട്. അത്തരത്തിലൊരു ഭാഗ്യസംഖ്യയാണ് ഏഴ്. ആഴ്ചയിലെ ഏഴ് ദിവസങ്ങൾ, അല്ലെങ്കിൽ മഴവില്ലിൻ്റെ ഏഴ് നിറങ്ങൾ, അല്ലെങ്കിൽ സംഗീതത്തിലെ ഏഴ് സ്വരങ്ങൾ, അല്ലെങ്കിൽ ഏഴ് സമുദ്രങ്ങൾ, ഏഴ് ഭൂഖണ്ഡങ്ങൾ എന്നിവ പോലെ ലോകമെമ്പാടും നമ്പർ ഏഴ് തീർച്ചയായും പ്രിയപ്പെട്ട സംഖ്യയാണ്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ധോണി മുതൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വരെ പല മുൻനിര താരങ്ങളുടെയും ഔദ്യോഗിക ജേഴ്സിയിൽ ഈ ഭാഗ്യസംഖ്യയുണ്ട്. ഏഴ് എന്ന സംഖ്യയുടെ നിഗൂഢമായ ചില രഹസ്യങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. ഈ സംഖ്യയുടെ പ്രത്യേകത എന്തെന്നാൽ, ആത്മീയ ലോകത്ത് നമ്പർ ഏഴ് എന്നത് സത്യം അന്വേഷിക്കുന്നവരെ പ്രതീകപ്പെടുത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു മതത്തോടും പ്രതിബദ്ധതയില്ലാത്തതാണ് ഈ സംഖ്യ. എന്നാൽ അതിന്റെ കൃപ പിന്തുടരുന്നവർ ഒരു പ്രത്യേക ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓരോ സംഖ്യയ്ക്കും അതിൻ്റെതായ ആത്മീയ പ്രാധാന്യമുണ്ട്. ചില വ്യക്തികൾ അവരുടെ ജനനത്തീയതി അവരുടെ ഭാഗ്യ സംഖ്യയായി കാണുന്നു. എന്നാൽ സംഖ്യാശാസ്ത്രത്തിൽ നമ്പർ ഏഴ് സാർവത്രിക ഭാഗ്യസംഖ്യയായി കണക്കാക്കപ്പെടുന്നു. കാരണം മിക്ക ആളുകളും അവരുടെ ശുഭപ്രവൃത്തികളിൽ ഈ നമ്പർ ഉപയോഗിക്കുന്നത് പരിഗണിക്കുന്നു. ബിസിനസ്സിലോ ജോലിയിലോ പലപ്പോഴും ഏഴാം തീയതി വളരെ പ്രധാനമായി കാണുന്നവരുണ്ട്. ഏഴ് തീയതി സമയപരിധിയുള്ള പ്രോജക്റ്റുകൾ വാങ്ങുക, ഏഴാം തീയതി പ്രവൃത്തികൾ തുടങ്ങുക, ഏഴാം തീയതി പണം സ്വീകരിക്കുക എന്നിവ പോലെ ഇത് വിജയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. സംഖ്യാശാസ്ത്ര പ്രകാരം ഈ പ്രവൃത്തികളിലൂടെ ജോലി നിങ്ങളുടെ വഴിക്ക് വരും. തീർച്ചയായും നിങ്ങൾക്ക് വിജയം നേടാനും കഴിയും. നമ്പർ ഏഴ് ഉപയോഗിക്കുന്നവർ എല്ലായ്പ്പോഴും പോസിറ്റീവ് എനർജികളും ഭാഗ്യം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഏഴ് ഏഴ് ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ ഈ പരമ്പര ഉപയോഗിക്കുന്നവർ ദൈവിക ശക്തിയാൽ അനുഗ്രഹിക്കപ്പെടുന്നു. അത് ഓരോ ഘട്ടത്തിലും അവരെ സഹായിക്കുകയും ഏതെങ്കിലും നിർഭാഗ്യത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഏഴ് ഭാഗ്യസംഖ്യയായി കരുതുന്ന ആളുകൾ ആത്മീയ തൽപരരും ബുദ്ധിമാനും ശ്രദ്ധയുള്ളവരും ആത്മപരിശോധനയും ഉള്ളവരാണ്. ഇതുകൂടാതെ അവർ അവബോധവും അറിവും ഉള്ളവരാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഭാഗ്യസംഖ്യ ഏഴായ ആളുകൾക്ക് ചില പ്രത്യേക സ്വഭാവ ഗുണങ്ങളുണ്ട്. അവർ ധ്യാനാത്മകവും ഗൗരവമുള്ളതും പരിഷ്കൃതവും കൃപ തുടങ്ങിയ സ്വഭാവങ്ങളും പ്രദർശിപ്പിക്കുന്നവരായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്തരക്കാർ ഒരു വലിയ ആന്തരിക ജ്ഞാനവും പ്രദർശിപ്പിക്കുന്നു. ഏഴൊരു ഭാഗ്യസംഖ്യയായി കരുതുന്ന ആളുകൾക്ക് പണം ഒരു വിഷയമേ അല്ല. കാരണം അവർ ഒരിക്കലും സാമ്പത്തികം മാത്രം അടിസ്ഥാനമാക്കി മോശം തീരുമാനങ്ങൾ എടുക്കില്ല. അവർ ഗോസിപ്പുകളെ വെറുക്കുകയും വിശാലമായി ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. ജ്യോതിഷത്തിൽ നമ്പർ ഏഴ് നെപ്റ്റ്യൂൺ ഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത് ചന്ദ്രനുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹമാണ്. അവർ വളരെ സ്വതന്ത്രരും ശക്തമായ വ്യക്തിത്വമുള്ളവരും കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുന്നവരുമാണ്. സത്യത്തിനും അറിവിനും വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹം ഇവരിലുണ്ട്. യുക്തിപരമായ കാര്യങ്ങൾ, യുക്തി, മറ്റു കാര്യങ്ങൾ എന്നിവ അന്വേഷിക്കുന്നതിൽ ഇവർ വളരെ ഉത്സാഹം കാണിക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.